Hello, I am Ahlam Subair, GPS classes le vidyarthiniyana. NEET phase 2 registration le onnum rendu baaki ulla steps ne kurichu parayanana njan ee video cheynathu. October 10th inum October 12th inum NTA rendu notices irukkirunnu. October 10th varayirunnu NEET phase 2 registration le time parnirunnathu. Pakshe October 10th inu NTA oru notice irukkitte adu October 12th vare extend cheyirunnu. October 12th inu NTA randam oru notice irukkittundu adu October innu raathri vare namukku adine time undu. അപ്പം നമ്മൾ എല്ലാവരും NEET phase 2 രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ച് ഇനി പ്രോസസ്സ് തീർന്നു എന്നല്ല അർത്ഥം. ഇമെയിൽ വെരിഫിക്കേഷൻ സ്റ്റെപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറയാൻ പോവാണ്. ആദ്യം എല്ലാവരും എൻടിഎയുടെ വെബ്സൈറ്റ് എടുക്കുക. വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ താഴെ ആപ്ലിക്കേഷൻ കറക്ഷൻ ഫോം ഫില്ലിങ്ങും പിന്നെ ആപ്ലിക്കേഷൻ ഒരു ലോഗിനും ഒരു കറക്ഷൻ ഫോം ഫില്ലിങ്ങും ഒരു ലോഗിൻ്റെയും ഒരു സൈൻ ഉണ്ടാവും. ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് നമ്മൾ പേജിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ താഴെ ഇമെയിൽ ഐ ഡി വെരിഫൈ, ഫോൺ നമ്പർ വെരിഫൈ, ഇമെയിൽ ഐ ഡി വെരിഫൈ, ഈ രണ്ട് പ്രോസസ് ഉണ്ടാവും. മിക്കവാറും ഫോൺ നമ്പറിൻ്റെ അടുത്ത് വെരിഫൈഡ് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. തൊട്ട് താഴെ ഇമെയിൽ ഐ ഡിയിൽ വെരിഫൈ എന്നായിരിക്കും കുറേ പേർ ഇത് കാണിക്കുന്നുണ്ടാവുക. ഈ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇമെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്ന പേജിലേക്ക് നമ്മൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങോട്ടേക്ക് ഒരു ഒ ടി പി നമ്മുടെ ഇമെയിൽ ഐ ഡിക്ക് ആ ടൈമിലേക്ക് അയക്കും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് തീർന്നു, ഇമെയിൽ ഐ ഡി വെരിഫൈഡ്. സംഭവം നമ്മളെല്ലാവരും ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷെ ഇതൊരു അഡീഷണൽ സ്റ്റെപ്പ് ആണെന്ന് തോന്നുന്നു. അതൊരു അഡീഷണൽ ഇത് ഈ സ്റ്റെപ്പ് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഈ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് അവർ നമ്മുടെ ഒ എം ആർ ഷീറ്റ് അയക്കുള്ളൂ. അപ്പോൾ ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിച്ചിരുന്നു. അവർ കുറേ പ്രാവശ്യം വെബ്സൈറ്റ് നോക്കി, പക്ഷേ അത് വെബ്സൈറ്റിലൂടെ ആണെന്നാണ്. അപ്പൊ അങ്ങനെ പ്രശ്നം പറയുന്ന ആൾക്കാരോട് ഒന്നാമത്തെ കാര്യം, കുറെ പേര് ഒരുമിച്ച് എൻ്റർ ചെയ്യുന്ന വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഹിസ്റ്ററി പോയിട്ട് നിങ്ങളുടെ ഡേറ്റ, അതായത് ഗൂഗിൾ ക്രോമിന്റെ ഹിസ്റ്ററി എടുത്തിട്ട് അതിന്റെ ക്ലിയർ ബ്രോസിംഗ് ഡേറ്റ് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് മൊത്തം ബ്രോസിംഗ് ഡേറ്റ ക്ലിയർ ചെയ്യുക. അത് എന്നാൽ ഹാങ് ഔട്ട്, പേജ് ഹാങ് ആവുന്നത് കുറച്ച് കുറയും. പിന്നെ ചില ആൾക്കാർ, ഞങ്ങൾ ഓൾറെഡി ഇത് ചെയ്തു പക്ഷെ ഞങ്ങൾ ഒ എം ആർ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒ എം ആർ വെരിഫൈ ചെയ്യുക എന്നുള്ള നമ്മുടെ സ്റ്റെപ്പാണ്, നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ടൈം പറഞ്ഞിട്ടില്ല, മേ ബി വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് നമ്മൾ ഒ എം ആർ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കുക, ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് തീർക്കുക. താങ്ക് യു.